ഇനിയുള്ളത് വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. വൈറസ് അല്ല, വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. അപ്പോ ആരാണ് വരുന്നത് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ ആണ്. ഗായക ലോകത്തിന് വെല്ലുവിളി ഉയർത്തുന്ന 3 വയസ്സുകാരി ഇസബൽ സേറ അനീഷ് 8-ാം മാസത്തിലാണ് ഈ കുരുന്ന് ആദ്യമായി പാട്ടുകൾ മൂളാൻ ആരംഭിച്ചത്. ഇപ്പോൾ സംഗീതം സ്വപിതാവിൽ നിന്നും അഭ്യസിക്കുന്ന ഈ കൊച്ചുമിടുക്കി ട്രാക്കിട്ട് പാടി ഇന്ന് ഏവരെയും അമ്പരപ്പിക്കുന്നു. 3-ാം വയസ്സിനുള്ളിൽ തന്നെ ജന്മവാസനകൾ തിരിച്ചറിഞ്ഞ ഇസബൽ സേറ പാട്ടിനു പുറമെ ഡാൻസ്, പെയിന്റിംഗ് തുടങ്ങിയ മേഖലകളിലും കഴിവ് തെളിയിക്കുകയാണ്. മധുരമായ ആലാപന ശൈലിയും കുട്ടിത്തം നിറഞ്ഞ വർത്തമാനങ്ങളുമായി നാടിന്റെയും നാട്ടാരുടെയും ഹൃദയം നിറയ്ക്കുകയാണ് ഈ കിങ്ങിണിക്കുട്ടി. ഉത്സവവേദിയിലേക്ക് ഇസബൽ സേറ അനീഷിന് സ്നേഹസ്വാഗതം. അല്ലേ, ഏത് പാട്ടാ പാടാൻ പോണേ? കണ്ണാന്തുമ്പിയാണോ പാടണേ? ട്രാക്ക് ഇട്ടേ, അടുത്തോട്ട് നിക്കോ. വയസ്സെത്രയാണ്? വയസ്സെത്രയായിരുന്നു? How old are you എന്ന് പറഞ്ഞു കൊടുക്ക. 3 മൈച്ചി ചേര അനീച്ച് എന്ന് പറഞ്ഞത് സേറ അനീഷാണ്. ആ തിരിച്ചേട്ടൻ പേടിപ്പിച്ചാണ്. അമ്മയും കൂടി നിന്നാലേ അപ്പൊ ഇനിയിപ്പോ പാടുള്ളൂ അല്ലേ? പേടിച്ചു നമ്മളോട് അല്ലേ? ഓക്കെ. Thank you.
അടിക്ക് പാടുകയുണ്ടോ? അത് കറക്റ്റ് ടൈമിങ് അല്ലേ? അത് വരികളൊന്നും ബാക്കി എല്ലാവരും ഇപ്പൊ ഇവിടെ മറ്റേ ഇതൊക്കെ എടുത്തു വെച്ച് നോക്കി പാടേണ്ടി വരുമ്പോ 3 വയസ്സുള്ള കുട്ടി മൊത്തത്തിൽ കാണാതെ റിതം പോലും തെറ്റിക്കാതെ പാടി. ഇപ്പൊ ഇതെന്തായാലും ഇതിനെന്താ ജനറ്റിക് ഫാക്ടർ എന്തെങ്കിലും ഉണ്ടാവും അല്ലേ? അമ്മ പാടുവോ? അപ്പ 10 വയസ്സ് മുതൽ പാട്ട് പഠിച്ചതാണ്, സംഗീതം പഠിച്ചതാണ്, RLB കോളേജിൽ BA മ്യൂസിക് ചെയ്തതാണ്. അത് ശരി. ഞാൻ പഠിച്ചിട്ടില്ല, പാടും. 17 വർഷം കൊയറിലുണ്ടായിരുന്നു. വണ്ടർഫുൾ, അതാണ്. അപ്പോ അങ്ങനെയാവുമ്പോ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? ഇസബൽ മോളുടെ അച്ഛൻ ഇങ്ങോട്ട് വരൂ. അച്ഛൻ പഠിപ്പിച്ചതാണോ ഈ പാട്ടുകളെല്ലാം? അതെ അതെ. ആണല്ലേ? അപ്പോ മോളുടെ അടുത്തൊരു പാട്ടും കൂടി കേൾക്കാം അല്ലേ നമുക്ക്? അതെ. ഫാമിലി ഓഫ് സിംഗേഴ്സ് ആണ്. അതില് 3 വയസ്സുകാരിയാണ് ഏറ്റവും. അല്ല, നമ്മള് 3 വയസ്സിലും മയക്കുന്ന പറയും പോലും ചെയ്യില്ല. ശ്വാസം വലിക്കുന്നവരും പോലും താളില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളൊക്കെ അല്ലേ? അതിന് പോലും ടൈപ്പ് നിർബന്ധിച്ചാലേ ശ്വാസം വലിക്കുള്ളൂ. ഇത് ഒന്ന് ഈ കുഞ്ഞെന്ന് പറയുന്നത് തന്നെ ഈ സാധാരണ കുഞ്ഞുങ്ങൾ തന്നെ ഒരു മാജിക്കാണ്. ദൈവം ചെയ്ത ഏറ്റവും വലിയ മാജിക്ക്. അതായത് നമ്മളെ പോലെ ഇരിക്കുക, നമ്മളുടെ ഒരു ജീൻ, നിങ്ങളുടെ ജീൻ അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി. എന്തൊരു പ്ലാനിങ് ആണ്, എന്തൊരു പ്രോഗ്രാമിംഗ് ആണ് ദൈവത്തിന്റെ. അത് 3 വയസ്സിൽ താളവും ശ്രുതി കൃത്യമായിട്ട്, താളം വിട്ടുപോയിട്ട് അതിലേക്ക് വീണ്ടും കറക്റ്റ് അവിടെ എത്തുകയാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ പ്ലേ ബാക്ക് സിംഗേഴ്സ് അവർ പാടിയ പാട്ട് പോലും കാണാതെ അവർക്കറിയില്ല. അവർ ലാപ്ടോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് മിഥുൻ പറഞ്ഞാലും നോക്കിയിട്ടാ പാടുന്നത്. ഇവിടെ 2 പാട്ട് 3 വയസ്സിൽ കാണാതെ പഠിച്ച് പാടുക മാത്രമല്ല, ശ്രുതി ചേർത്ത് താളത്തിനൊത്ത് പാടുക എന്ന് പറഞ്ഞാൽ ഗോഡ്സ് വലിയ ഗിഫ്റ്റ് ആണത് അല്ലേ? നിങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ ലൈനിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷിക്കും. കാരണം എൻ്റെ മോനാണ് അവൻ എന്നൊക്കെ പറയാറ്. ഇപ്പോൾ ദുൽഖർ സിനിമയിൽ വരുമ്പോൾ ഏറ്റവും അഭിമാനിക്കുന്നത് മമ്മൂക്കയാണ്. അതുപോലെ തന്നെ പ്രണവ് അഭിനയിച്ചത് കാണുമ്പോൾ ഏറ്റവും കണ്ടെന്ന് അറിയുന്നത് ലാലേട്ടൻ്റെ ആയിരിക്കും. അതുപോലെ തന്നെ സെയിം തന്നെയാണ്, അവരൊക്കെ വേറെ സ്ഥാനത്ത് നിൽക്കുന്നുള്ളൂ. എല്ലാം കലാകാരന്മാരാണ്, ദൈവം ഉണ്ടാക്കി വിടുന്ന ടാലൻറ്റോടുകൂടിയുള്ള കലാകാരന്മാർ. പക്ഷെ അവരൊക്കെ പ്രൂവ് ചെയ്തത് എത്രയോ വയസ്സുകൾക്ക് ശേഷമാണ്. ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോയിൻ ആണ് അവള്, സൂപ്പർ ഹീറോയിൻ. എന്താന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ അവർക്ക് ഇപ്പോൾ പറയണതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മളെന്താ പറഞ്ഞതെന്ന്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഒരു 10 വർഷം കഴിയുമ്പോൾ കേൾപ്പിച്ചു കൊടുക്കുക. ടിനി ടോം എന്ന് പറഞ്ഞ ഒരു ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൂപ്പൻ, അപ്പൂപ്പൻ അപ്പഴും നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൂപ്പൻ ആയിരിക്കും, പക്ഷേ വയസ്സനായ ചെറുപ്പക്കാരൻ. ചേട്ടൻ കേട്ടില്ല, പുള്ളിക്കാരി പറഞ്ഞു കേട്ടില്ല.
എന്തായാലും പാരന്റ്സിനാണ് എല്ലാ കാരണം. അവളെ കണ്ടെത്തി, അവളുടെ കഴിവുകൾ മനസ്സിലാക്കി, അതിന് പ്രോത്സാഹനം കൊടുത്ത് വൈറലാക്കി അല്ലേ. അത് അച്ഛൻ്റെ അമ്മയുടെ കഴിവ് അവളിലേക്ക് എത്തിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലാനിങ് പ്രോഗ്രാമിങ്. താങ്ക് യു. നമുക്കെന്നു കാരണം മൂന്ന് വയസ്സുകാരിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇൻപോൺ ടാലൻ്റ് എന്ന് പറയുന്ന അതിലെ അങ്ങനെ ഒരു ജനറ്റിക്സ് സ്വഭാവം അവരിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആ കൊച്ചിന് ഇത്രയും ശ്രുതി ഒപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ താളബോധത്തോടുകൂടെ പാടാൻ പറ്റില്ല. കാരണം അവള് പലപ്പോഴും ഇത് വിട്ടു പോകുമ്പോൾ ഇങ്ങനെ ഒരു കണ്ണൊരു സൈഡിലേക്ക് പെട്ട് ഇത് പിടിച്ചോണ്ടിരിക്കുക, റിതം പിടിച്ചിട്ട് അതിലേക്ക് വരും. അതുപോലെ ശ്രുതി ഒരല്പം പോലും എവിടെയും മാറിപ്പോയിട്ടില്ല, വളരെ രസകരമായിട്ട് പാടി. ഇങ്ങനെ ഒരു ഈ മൂന്ന് വയസ്സുകാരിയെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് നമ്മുടെ ഭാഗ്യമാണ്. അങ്ങനെ മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള ഒരു കലാകാരിയെ കുറിച്ച് പറയാനുള്ള അവസരം ലഭിച്ചത്. താങ്ക് യു. ചെന്തില ഏത് വയസ്സിലാണ് ആദ്യ സ്റ്റേജ് കയറുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു നാടകത്തിന് കയറുന്നത്. അതെ, ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് മിമിക്രി. ഓക്കെ. അതെ, മിമിക്രി ഒക്കെ സ്റ്റേജ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് പിന്നെയാണ്. ആ നാടകം കഴിഞ്ഞിട്ടാണല്ലേ നമുക്ക് ഒരു സ്റ്റേജ്. അതെ 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 അതെ. അതാണ് മൂന്ന് വയസ്സുകാരി ഇപ്പൊ സ്റ്റേജിൽ വന്ന് പാടുമ്പോ. അല്ലെ, കുഞ്ഞു പാടിയത് കേട്ടപ്പോ എനിക്ക്, ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് എനിക്ക് സ്റ്റേജിൽ പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്, പാട്ട് പാടണമെന്ന് ആഗ്രഹമായിട്ട് ട്രാക്ക് കേട്ട് പഠിച്ചിട്ട് ഒരു ഫ്രണ്ടിന്റെ കല്യാണ വീട്ടില് പാടി. അപ്പൊ പഠിച്ചു വെച്ച ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ട് വന്ന് പാടാൻ വേണ്ടി നിന്ന് ട്രാക്ക് ഇട്ട്, ട്രാക്ക് ഒരു വഴിക്ക് ഞാനൊരു വഴിക്ക് അവസാനം അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ എനിക്ക് എന്താ അത് അങ്ങനെ പഠിച്ചു. ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു? അതിലും വലിയൊരു ദുരന്തം വേറെ ഇല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പോഴും പിന്നെ ചെറുതായിട്ടൊക്കെ പാടാനൊക്കെ ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും ഈ മ്യൂസിക് വരുമ്പോ ഭയങ്കര പേടിയാണ്. ഇത് എപ്പോഴാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്നത്, അതിനൊപ്പം എത്താൻ പറ്റുന്നില്ല. അപ്പൊ ഈ കുഞ്ഞ് പാടി ഇടയ്ക്ക് വെച്ചിട്ട് അത് പോയിട്ട് അത് വീണ്ടും കറക്റ്റായിട്ട് ആ ട്രാക്കിൽ തന്നെ എത്തി കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. ആ പാട്ടിൽ പറഞ്ഞ പോലെ ചിങ്കിരി മുത്തല്ലേ എന്തിരെ കുഞ്ഞല്ലേ അടിപൊളി. നമ്മൾ ഈ പറയുന്ന കമന്റ്സും നമ്മൾ പറയുന്ന അഭിനന്ദനങ്ങളും ഒന്നും ഒരുപക്ഷെ അവൾക്ക് നാളെ ഓർമ്മയുണ്ടാവില്ല. അവൾക്ക് ഈ അതായത് അവൾക്ക് ഈ കയ്യടിയും ഈ വേദിയും ഒരുപക്ഷെ എപ്പോഴെങ്കിലും അവള് ചിലപ്പോൾ ഓർക്കായിരിക്കാം. പക്ഷെ വലിയ അത്ഭുതമാണ് നമ്മൾ ഇത്രയും ചെറിയ കുഞ്ഞ് പാടി ഈ പറയുന്ന ലിറിക്സ് ഒക്കെ ഓർത്ത് വെച്ച് അവളാൽ കഴിയുന്ന രീതിയിൽ അത് പാടുക എന്നുള്ള അതും കറക്റ്റ് ശ്രുതി പിടിച്ചുകൊണ്ട് ഇത്രയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. എന്തായാലും മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അച്ഛനും അമ്മയ്ക്കും വലിയ അഭിമാനിക്കാം എന്നും ഈ മോളെ കുറിച്ച് ഓർത്ത്. അച്ഛനും അമ്മയും പാടാറുണ്ട് ഒരുമിച്ച്, അച്ഛൻ്റെ അമ്മയുടെയും ഒരുമിച്ചുള്ള ഒരു പാട്ട് കേൾക്കണമല്ലോ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്, അവിടെ ഒരിക്കൽ കൂടി വളരെയധികം നന്ദി വന്നതിന്. മോൾക്ക് ഈ പറഞ്ഞതുപോലാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് വേദികൾ ഒരുപാട് സ്ഥലങ്ങളിലും ഒക്കെ പോകാനുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, വന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഇവരെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തിയത് കിരണാണ്, പവർവിഷനിലെ ക്യാമറമാൻ കിരണാണ് നമ്മളിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചെന്ന്. അതിനാ കിരണിന് പ്രത്യേകമായിട്ട് ഒരു വലിയ നന്ദി. താങ്ക് യു. Yeah.